സ്ത്രീയേഖ ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മൗധമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹീതരായവരെ ദൈവമാതാവിനെ ഓർക്കുവാനും ദൈവമാതാവിൻ്റെ ജീവിതവുമായും ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ ചിന്തിക്കുവാനും ലഭിക്കുന്നതായ അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ മൗധപ്പെടുത്താം പഴയ മലയാളം പാഠത്തിൽ ഒരു വാക്ക് ഇപ്രകാരമുണ്ട് അമ്മ എനിക്ക് കാച്ചിയെ പാൽ തരും അച്ഛനോളം വളരാൻ അമ്മ എനിക്ക് കാച്ചിയെ പാൽ തരും അച്ഛനോളം വളരാൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നൽകിയതായ അനുഗ്രഹങ്ങളെ താനായിരിക്കുന്നതായ സമൂഹത്തിന് നൽകിക്കൊണ്ട് നന്മയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ജനത്തെ വളർത്തുവാൻ സഹായകമായ ജീവിതക്രമമായിരുന്നു മാതാവിൻ്റേത് അതുകൊണ്ട് ഈ ഒരു പാഠ്യഭാഗം പരിശുദ്ധ ദേവമാതാവിൻ്റെ ജീവിതവുമായി വളരെ ബന്ധമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു ഒരു മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് ഒരു കാച്ചിയ പാൽ എപ്രകാരം സമ്പുഷ്ടമാണോ സ്വാദിഷ്ടമാണോ പോഷക സമൃദ്ധമാണോ അതിനേക്കാൾ ഉപരിയായി ദൈവികമായ കർമ്മങ്ങളിലും ദൈവികമായ പദ്ധതികളിലും നമ്മളെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് പുത്രനാം ദൈവത്തിൻ്റെ മാതാവായിക്കൊണ്ട് ദൈവസന്നിധിയിലേക്കുള്ളതായ നമ്മളുടെ സ്ഥാനത്തെ കൂടുതൽ ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധ ദൈവമാതാവ് നൽകുന്നതായ എല്ലാ മധ്യസ്ഥകൾക്കായിട്ടും നമുക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്താം നമുക്കെയും ഈ ലോകത്തിലായിരിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് ജീവിക്കുവാനും ദൈവികമായി ചിന്തിക്കുവാനും ദൈവം നൽകിയിരിക്കുന്നതായ ഈ ആയുസ് ദൈവത്തിന് വേർതിരിച്ചുകൊണ്ട് ജീവിക്കുവാനും തക്കോണം പ്രത്യേകമായി ക്രമീകരിക്കപ്പെടേണ്ടതാണ് അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങൾക്കിന് ക്രിസ്തീയ ജീവിതം എന്നുള്ള നിലയിൽ ഒത്തിരി പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും ഒരു ദൈവ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നാം ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം പതിനാലാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യമാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു സങ്കീർത്തനക്കാരൻ വളരെ സ്പഷ്ടമായിട്ട് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു വാക്യം ഇവിടെ ഉച്ചരി ഉദ്ധരിച്ചിരിക്കുകയാണ് എന്താണ് ദൈവ അന്വേഷണം ഇന്ന് നാമൊക്കെയും ജീവിക്കുന്നതായ സമൂഹം ഒരു വലിയ അന്വേഷണത്തിൻ്റെ പാതയിലാണ് പ്രത്യേകിച്ചും ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യം കോവിഡ് നയൻറ്റീൻ അത് തുടങ്ങിയതായ സമയങ്ങളിൽ ഇത് എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ തുടങ്ങി എന്താണ് എന്താണിതിൻ്റെ കാരണങ്ങൾ തുടങ്ങി അനേക അന്വേഷണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരും വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെയും ഒക്കെയും ഇതിൻ്റെ മറുമരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായ നിലയിൽ അതിനുവേണ്ടിയുള്ളതായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം അവർക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ആത്മീയ രംഗത്തും അനേക അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് സഭയുടെ ആദ്യമ കാലഘട്ടം മുതൽ തന്നെ ഈ അന്വേഷണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു വളരെ ശക്തിയോടുകൂടി ഈ അന്വേഷണങ്ങൾ നടത്തിയിരുന്നതായ അനേക ചിന്തകരെയും പിതാക്കന്മാരെയും നമുക്ക് കാണാം സഭയുടെ വളർച്ചയിൽ ധാരാളം പ്രതിബന്ധങ്ങൾ നേരിടുന്നതായ സാഹചര്യങ്ങളിൽ ദൈവികമായ ഈ അന്വേഷണങ്ങൾക്ക് ഒത്തിരി പ്രസക്തി ഉണ്ടായിരുന്നു ദൈവികമായ ഈ അന്വേഷണങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് അതിൻ്റെ ഒരു ഔട്ട്കമായിട്ടാണ് വിവിധ തരത്തിലുള്ളതായ ദൈവശാസ്ത്ര ചിന്തകളും പഠനങ്ങളും ഒക്കെയും രൂപീകൃതമായത് ഇവിടെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് നാം പറയുമ്പോൾ വട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ സേർച്ചിങ് ഓഫ് ഗോഡ് എന്താണ് ദൈവാന്വേഷണത്തിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുകയാണെങ്കിൽ സീക്കിംഗ് ഓഫ് ഗോഡ് ഇസ് എ സീക്കിംഗ് ഓഫ് ഗോഡ്സ് പ്രസൻസ് ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക ദൈവ സാന്നിധ്യത്തെ അറിയുക എന്നുള്ളതാണ് ദൈവാന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായി അല്ലെങ്കിൽ ദൈവാന്വേഷണം എന്താണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് ഉത്തരമായി പറയുവാനായിട്ട് സാധിക്കുന്നത് ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുക ദൈവം സർവവ്യാപിയാണ് എന്നൊക്കെയും ചിന്തകന്മാർ പറയുമ്പോഴും ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ളതായ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുവാനത്തെ ഓണം മനുഷ്യന് സാധ്യമാകുമ്പോഴാണ് ഈ അന്വേഷണങ്ങൾ പൂർത്തിയാകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക അന്വേഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരു വളരെ പ്രത്യക്ഷമായ ഒരു അന്വേഷണമാണ് കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി നാം കാണുന്നത് വിദ്വാൻമാർ ഹെറോതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നേ എന്ന് ചോദിക്കുന്നുണ്ട് രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടിരിക്കുന്നു അങ്ങനെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് കർത്താവിൻ്റെ ജനന സമയത്ത് തന്നെ തുടങ്ങുന്നതായ അന്വേഷണം ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത ദൈവസാന്നിധ്യത്തെ കാണുവാനും തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുമ്പോഴാണ് ഈ അന്വേഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് ഈ അന്വേഷണങ്ങൾ യഥാചിതം നടത്തുമ്പോൾ ദൈവികമായ കൃപകൾ കൂടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ദൈവാന്വേഷണത്തിൻ്റെ ചില സവിശേഷതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നു ഒന്നാമതായി ദൈവാന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ സകലവും തിരിച്ചറിയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർ സകലവും തിരിച്ചറിയുന്നു ദേ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് സകലവും തിരിച്ചറിയുന്നതായ ഒരു തലത്തിലേക്ക് ദൈവ അന്വേഷകർ വളരുകയാണ് സദൃശി വാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട് ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു യഹോവയെ അന്വേഷിക്കുന്നവർ സകലവും തിരിച്ചറിയുന്നതായ ഒരു അനുഭവത്തെയാണ് ഇവിടെ ശലോമോൻ കാണിച്ചു തരുന്നത് എന്താണ് സകലവും തിരിച്ചറിയുക എന്നുള്ളത് ഇത് നീതിപൂർവമായ ഒരു തിരിച്ചറിവാണ് അനേക തിരിച്ചറിവുകൾ അനേക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളതായ മനസ്സിലാക്കലുകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ പലപ്പോഴും നീതിപൂർവമായ ചില കണ്ടെത്തലുകളോ നീതിപൂർവമായ അന്വേഷണങ്ങളോ നീതിപൂർവമായ തിരിച്ചറിവുകളോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ മൂല്യച്തികൾക്കൊക്കെയും പലപ്പോഴും കാരണമായി തീരുന്നത് കൊള്ളേണ്ടതിനെ കൊള്ളുവാനും തള്ളേണ്ടതിനെ തള്ളുവാനും തക്കവണ്ണം സാധ്യമാകുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോഴാണ് ഈ അന്വേഷണം അതിൻ്റെ യഥാർത്ഥ സവിശേഷതയിലേക്ക് പോകുന്നത് സകലവും തിരിച്ചറിയുന്നതായ ഒരനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധ്യമായിത്തീരുന്നത് പരിശുദ്ധ ദേവിമാതാവിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കുന്നതായ പരിശുദ്ധ ദൈവമാതാവിനെ നമുക്ക് കാണാം മാതാവ് പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായ സമയത്താണ് ഗബ്രിയേൽ ദൂതൻ വന്ന് ഈ സദ്വർത്തമാനം അറിയിക്കുന്നത് നിനക്കൊരു മകൻ ജനിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളതായ സദ്വർത്തമാനം അതിനെ ഒരു മകൻ ജനിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവൻ നീ ഗർഭവതിയാകുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്നുള്ളതായ ഒരു വലിയ സത്യം കൂടി ഇവിടെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ താൻ ചെയ്യേണ്ടതായ കടമകളെക്കുറിച്ച് നീതിപൂർവമായ ഒരു ബോധ്യം പരിശുദ്ധ ദേവമാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് സകലവും തിരിച്ചറിയുന്നതായ ഒരു അനുഭവം അവിടെ ഒരു അന്വേഷണം അതിൻ്റെ പിന്നിലുണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ ദൈവമാതാവ് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു നീതിപൂർവമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത് ലോകത്തിലൊരു ബാലികയായി ദൈവസന്നിധിയിൽ ജീവിക്കുന്നതായ ഒരു മക ഒരു സ്ത്രീക്ക് എപ്രകാരം ഇതൊക്കെ ഈ സംഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കും അവിടെയാണ് ഗബ്രിയൽ മാലാഖിയുടെ ഉത്തരം ഇത് പരിശുദ്ധാത്മാവിനാലാകുന്നു ഈ നീതിപൂർവമായ അന്വേഷണത്തിന് പരിശുദ്ധ ദേവമാതാവിന് ഒരു മറുപടി ലഭിക്കുകയാണ് ആ മറുപടിയോടുകൂടി സകലതും തിരിച്ചറിയുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് പരിശുദ്ധ ദേവമാതാവ് മാറ്റപ്പെടുന്നു അതുകൊണ്ടാണ് ദേവമാതാവിന് പറയുവാനായിട്ട് സാധിച്ചത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൂടെ ഞാനും നിങ്ങളും ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ അനേക അന്വേഷണങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കുക നമ്മുടെ അന്വേഷണങ്ങൾ നീതിപൂർവമായി ഈ ലോകത്തിന് മുഴുവൻ പ്രസരിക്കുവാൻ തക്കവണ്ണം ലോകത്തിന് മുഴുവൻ വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരനുഭവമായിട്ട് മാറുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുക അങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് ദൈവമാതാവിനെ പോലെ നമുക്കും പറയുവാനായിട്ട് സാധിക്കുന്നത് ഇതാ ഞങ്ങൾ കർത്താവിൻ്റെ ദാസർ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പരിപൂർണമായ സമർപ്പണത്തോടുകൂടി പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത് സമൂഹത്തിൻ്റെ നന്മയെ കണ്ടുകൊണ്ട് നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കണം ഇന്ന് നമ്മൾ അനേകം നന്മയുടെ വാർത്തകളൊക്കെയും പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെയും അറിയുന്നുണ്ട് നന്മ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപേണയും അല്ലാതെയും അനേകരെ വിശേഷിപ്പിക്കാറുണ്ട് എവിടെയാണ് നന്മയുടെ കണികകൾ എന്ന് പലപ്പോഴും വാർത്താ മാധ്യമങ്ങൾ നോക്കി നടക്കുന്നതായ സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതായ നന്മയുടെ അംശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ലോകത്തിന് നൽകുവാൻ ഒരു അന്വേഷണമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അവിടെയാണ് സകലവും തിരിച്ചറിയുന്നതായ ഒരു തലത്തിലേക്ക് ഈ അന്വേഷണം പൂർത്തിയായി തീരുന്നത് സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് കർത്താവെ വെളിയിലെങ്ങും ഞാൻ നിന്നെ കണ്ടെത്തിയില്ല ഉള്ളിൽ വസിക്കുന്ന നിന്നെ പുറമെ അന്വേഷിച്ചത് പോയി കർത്താവ് വെളിയിലെങ്ങും ഞാൻ നിന്നെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഉള്ളിൽ വസിക്കുന്ന നിന്നെ വെളിയിൽ അന്വേഷിച്ചത് അബദ്ധമായി പോയി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെ അല്ലേ എന്ന് ചിന്തിക്കുക വെളിയിലുള്ളതായ എല്ലാ ദൈവിക നന്മകളെയും നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു നന്മയുടെ അംശമുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു നന്മയുടെ അംശമുണ്ട് ഈ അംശത്തെ തിരിച്ചറിയുവാനും ഇതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ജീവിത ശൈലി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരുന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് മന്ദിരത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ഒരു ദേവാലയത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ദേവാലയം എപ്പോഴും പ്രാർത്ഥനകളും ദൈവിക വിചാരങ്ങളും ദൈവിക പ്രവർത്തനങ്ങളും ഉയരേണ്ടതായ സ്ഥലമാണ് ധൂപങ്ങൾ ഉയരുന്നതായ സ്ഥലമാണ് ബലി നടക്കുന്നതായ സ്ഥലമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് പ്രാർത്ഥനകളും ദൈവീക പ്രവർത്തനങ്ങളും ദൈവത്തിനുള്ളതായ ദൂപാർപ്പണങ്ങളും ദൈവത്തിനുള്ളതായ ബലിയർപ്പണങ്ങളും നടക്കേണ്ടതായ സാഹചര്യമാണ് പഴയ നിയമത്തിൽ നമ്മളൊരു കഥാപാത്രത്തെ കാണുന്നുണ്ട് ഏലിയാ പ്രവാചകൻ ഏലിയാ പ്രവാചകൻ അഹാബ് രാജാവിൻ്റെ അടുക്കിൽ വന്ന് അദ്ദേഹത്തെക്കുറിച്ച് സത്യദൈവമായ യഹോവയെ കാണിച്ചു കൊടുക്കുവാനുള്ളതായ ഒരു വെല്ലുവിളി നടത്തുമ്പോൾ പ്രവാചകൻ സത്യദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായി തിരഞ്ഞെടുക്കുന്നതായ ഒരു മാർഗം ഒരു യാഗമർപ്പിക്കുക എന്നുള്ളതാണ് എന്ന് നമുക്കറിയാം യാഗവസ്തുവിനെ ആ മുകളിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നുള്ളതായ ഒരു വെല്ലുവിളി അവരുടെ മുമ്പാകെ നൽകുകയാണ് ആ വെല്ലുവിളി നടത്തുന്നതായ സമയത്ത് ചില പ്രൊസീജിയറൊക്കെയും എലിയാ പ്രവാചകൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം ശരിയാക്കി ഇടിഞ്ഞുകിടന്നത യാഗപീഠം നന്നാക്കി അതിനുശേഷം ആ യാഗപീഠത്തിൽ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് കല്ലുകൾ കൊണ്ട് അതിനെ അതിൻ്റെ പണി പൂർത്തിയാക്കി അതിനുശേഷമാണ് യാഗവസ്തു ആ ബലിപീഠത്തിന്മേൽ അർപ്പിക്കുവാൻ തക്കവണ്ണം ഏലിയ പ്രവാചകൻ മുതിരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യേണ്ട ഇതുതന്നെയാണ് പലപ്പോഴും ഇടിഞ്ഞു കിടക്കുന്നതായ യാഗപീഠങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ മാറ്റപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കുക ഫലൂസ്ലിയ ഓർപ്പിക്കുന്നതായ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ പലപ്പോഴും ഇടിഞ്ഞു കിടക്കുന്നതായ യാഗപീഠങ്ങളെ ഒന്ന് നന്നാക്കുവാനും നമ്മുടെ ഗോത്രപിതാക്കന്മാരെ പരിശുദ്ധ പിതാക്കന്മാരെ പരിശുദ്ധ ദൈവമാതാവിനെയൊക്കെയും ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാരണം ഇതിനൊക്കെ വേണ്ടിയുള്ളതായ ഒരു അന്വേഷണമാണ് ദൈവിക അന്വേഷണം എന്ന് പറയുന്നത് ഈ അന്വേഷണം നടത്തി നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ യാഗവുമായി കടന്നു ചെല്ലും വരുമ്പോഴാണ് അവിടെ സകലവും തിരിച്ചറിയുന്നതായ ഒരനുഭവം അതിനുവേണ്ടത് നമ്മുടെ ഉള്ളിലുള്ളതായ നന്മയെ തിരിച്ചറിയുവാനും നമ്മുടെ ഉള്ളിലുള്ളതായ ദൈവിക കർമ്മങ്ങളെ ദൈവിക ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഒന്ന് പ്രോജ്വലിപ്പിക്കുവാനും തക്കവണ്ണം സാധ്യമാകുന്ന ഒരനുഭവമായിരിക്കണം അങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് കൂടുതൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു ശില്പി ഒരു ശില്പമുണ്ടാക്കുമ്പോൾ ആ ശില്പത്തിൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ എല്ലാ ചെറിയ ചെറിയ കോണുകളും വളരെ മൈന്യൂട്ടായിട്ടുള്ളതായ ഭാഗങ്ങൾ പോലും ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം വേണ്ടതായ ക്രമീകരണങ്ങൾ ആ അവൻ്റെ കരവിരുതിലൂടെ അവൻ നടത്തും കൂടുതലും ഒരു ശില്പത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലുള്ളതായു മാത്രമേ പലരും ദർശിക്കാറുള്ളൂ പക്ഷേ ആ ഒരു ശില്പത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ വളരെ മൈന്യൂട്ടായിട്ടുള്ളതായ ഭാഗങ്ങൾ പോലും ശരിയായ രീതിയിൽ കൊത്തിയെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ശില്പത്തിൽ ധാരാളം കുറവുകൾ ഉണ്ടാകുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകും ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എവിടെയാണ് നമ്മുടെ അന്വേഷണങ്ങൾ പോകേണ്ടത് ദൈവിക അന്വേഷണങ്ങൾ എവിടേക്കാണ് നീങ്ങേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതായ ഒന്നാണോ അത് അല്ല നമ്മുടെ ദൈവിക അന്വേഷണങ്ങൾ ദൈവീക നന്മയുടെ അനുഭവമായിട്ട് ധാരാളമായി പ്രസരിക്കുന്നതായ ഒരു സാഹചര്യമായിരിക്കണം അതാണ് പരിശുദ്ധദേവി മാതാവ് കാണിച്ചത് തനിക്ക് ഗബ്രിയേൽ ദൂതൻ ഈ മഹത് വർത്തമാനം അവളെ അറിയിക്കുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടാകേണ്ടതായ നന്മയെക്കുറിച്ചുള്ളതായ ബോധ്യം അവൾക്കുണ്ടാകുന്നു സകലവും തിരിച്ചറിയുന്നതായ ഒരനുഭവം ഈ സകലവും തിരിച്ചറിയുന്നതായ അനുഭവത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുവാനക്കവണ്ണം അവൾ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുന്നു അവൾ മുന്നോട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത് പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾക്കാണ് ജീവനുള്ളത് യഥാർത്ഥമായ കാര്യങ്ങൾ ജീവനോടുകൂടി അവതരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ സാധാ സാധ്യമാകുമ്പോൾ അവിടെ ദൈവിക കൃപകൾ ധാരാളമായി ഉണ്ടായി വരും ഇതാണ് ഈ ദൈവിക അന്വേഷണത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ അന്വേഷണങ്ങൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ പിന്നാലെയാണെങ്കിൽ ആ അന്വേഷണം അവിടെ പൂർത്തിയാവുകയാണ് യാഥാർത്ഥ്യങ്ങൾ ജീവനുള്ളവയാണെങ്കിൽ നമ്മുടെ അന്വേഷണങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ തേടിയുള്ളതാവണം ഈ യാഥാർത്ഥ്യം എന്നുള്ളത് ജീവനുള്ള ക്രിസ്തുവിനെ തേടിയുള്ളതാവണം ജീവനുള്ള ക്രിസ്തുവിനെ തേടി യാഥാർത്ഥ്യത്തിൻ്റെ പിന്നാലെ നാം പോകുമ്പോൾ വഴിവാതിലുകൾ തുറന്നു നൽകുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് ആ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത് പരിശുദ്ധ ദൈവമാതാവിന് തൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ അറിയില്ലായിരുന്നു എങ്ങനെ എവിടെ എപ്പോൾ ഇതൊക്കെയും ഒരു ചോദ്യചിഹ്നമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിലുണ്ടായിരുന്നപ്പോഴും തന്നെ ഏൽപ്പിക്കുന്നതായ ഉത്തരവാദിത്വം അതൊരു യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടിയുള്ളതാണ് അത് പരിശുദ്ധാത്മാവിനാലാണ് അത് നന്മയുടെ അനുഭവമാണ് ദൈവികമായ ഒരനുഭവമായി തീരുന്നതായ സംഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരനുഭവമായിട്ട് ഇത് തീരുന്നു നിൻ്റെ ഉള്ളിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് വൃദ്ധനായ ശീമോൻ പറയുമ്പോഴും ആ വാളിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമാതാവിന് സാധിക്കുന്നു എന്നുള്ളതാണ് കുരിശിൻ്റെ ചുവട്ടിൽ നാം കാണുന്നത് സകലരും ഓടിപ്പോയപ്പോഴും തന്നോടൊപ്പമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെയും കർത്താവിൻ്റെ നിന്ന് മാറിപ്പോയപ്പോഴും മാറാത്തവളായി കർത്താവിനോടൊപ്പം നിൽക്കുവാൻ മാതാവിന് സാധിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിലെ അന്വേഷണം എന്നുള്ളത് ഒരു ദൈവീക അന്വേഷണമായിരുന്നു സകലവും തിരിച്ചറിഞ്ഞതായ ഒരു ദൈവീക അന്വേഷണമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ളതായ സവിശേഷതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ സകൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ദൈവിൽ പ്രേയ്സ് ഗോഡ് ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുവാനുള്ളതായ അവകാശമുള്ളത് സ്തുതി എന്നുള്ളത് അല്ലെങ്കിൽ പ്രൈസ് ദ ലോഡ് എന്ന് നാം ഒത്തിരി തവണ കേട്ടിട്ടുള്ളതായ സംഗതിയാണ് സ്തുതി എന്നുള്ളത് കേവലം നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രം പുറപ്പെടേണ്ടതായ ചില മന്ത്രങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായി വരേണ്ടതായ ഒന്നാണ് ഒരിക്കൽ ഒരു സന്യാസി ഒരു കർഷകൻ്റെ അടുക്കൽ ചെന്നു കർഷകനോട് ചോദിച്ചു പ്രിയ സ്നേഹിത ഞങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരാണ് ഞങ്ങളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ നീ എപ്പോഴും ഈ വയലിൽ ജോലിയെടുക്കുകയും വയലിൽ പണിയുകയും ചെയ്യുന്നതായ ഒരു രീതിയാണ് ഞാൻ കാണുന്നത് എന്താണ് നീ പ്രാർത്ഥിക്കാത്തത് പ്രാർത്ഥനയുടെ സമയങ്ങളെ നീ എന്താണ് ഉപയോഗിക്കാത്തത് ഈ കർഷകൻ മറുപടി പറഞ്ഞു പ്രിയമുള്ള സന്യാസി ശ്രേഷ്ഠ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് അങ്ങേക്ക് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും എൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി ഞാൻ മാറ്റുകയാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ എൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കും എൻ്റെ വാഗുകൾ കൊണ്ടുള്ളതായ പ്രാർത്ഥനകൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലികൾക്കായിട്ട് ഞാൻ പുറപ്പെടുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ മക്കളോടും ഭാര്യയോടും എൻ്റെ സഹോദരങ്ങളോടും ഒക്കെയും ഒപ്പം ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ജീവിത സന്തോഷങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ ഉറങ്ങുമ്പോൾ ദൈവകൃപകൾ കൊണ്ട് ദൈവം എന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതായ ബോധ്യത്തോടു കൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയമുള്ളവരെ സ്തുതി എന്നുള്ളതിൻ്റെ ഒരു മാഹാത്മ്യം ഒളിഞ്ഞുകിടക്കുന്നത് ഇവിടെയാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം വാകൾ കൊണ്ട് മാത്രം അർപ്പിക്കുന്നതായ ഒരു സ്തുതിയല്ല അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ദൈവസ്തുതി ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ലഭ്യമാകുന്നതായ സാഹചര്യങ്ങളെല്ലാം വാകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പിതാക്കന്മാർ മനോഹരമായ പ്രാർത്ഥനകൾ നമുക്ക് എഴുതി വിത്ത് തന്നിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനകളിൽ നിന്ന് ഉരുവായി വന്നതായ പ്രാർത്ഥനകളാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളതായ കാര്യമാണ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ദൈവം നമ്പരാൻ നമുക്ക് നൽകുമ്പോൾ അതിനകത്തുനിന്ന് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും കാരണം ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിന് ദശാംശം നൽകുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ദൈവത്തിന് നൽകുന്നതായ ദശാംശം എന്ന ഓണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് മാറ്റിവെക്കുവാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ളതായ പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ പ്രാർത്ഥനകളെല്ലാം യഥോചിതം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഏതാണ്ട് അത്രയും സമയമെടുക്കും പ്രിയമുള്ളവരെ എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറുന്നില്ലെങ്കിൽ ജീവിതങ്ങൾ മാറ്റപ്പെടുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ അന്വേഷണങ്ങൾ പൂർത്തിയാവുന്നില്ല ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ നിത്യം സ്തുതിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം സ്തുതിയായി മാറണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് ഒന്നായി മാറണം വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു സംഗതിയാണത് ദൈവത്തിന് അർപ്പിക്കുമ്പോൾ അവിടെ ഒത്തിരി പ്രതിബന്ധങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും പലതിനോടും നമുക്ക് നോ പറയേണ്ടതായിട്ട് വരും നമ്മുടെ ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്കോ പലതിനോട് നമുക്ക് നോ പറയേണ്ടതായിട്ട് വരും ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ ജീവിത ക്രമങ്ങളുടെ ചിട്ടയായ അവതരണത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്നതായ കൽപ്പനകളുടെ ചിട്ടയായ പാലനത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇതൊക്കെ നമുക്ക് സാധ്യമാക്കിയിരണം പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് കാണിച്ചു എന്ന് അതുതന്നെയാണ് ദേവി ജീവിതം ചിട്ടയായ ഒരു ക്രമീകരണമായിരുന്നു തൻ്റെ മകനോടൊപ്പം വളരെ കുറച്ച് കാലം മാത്രമേ ഒപ്പം താമസിച്ചുള്ളൂ എങ്കിലും ജീവിതാവസാനം വരെ മകനോടൊപ്പം ഉണ്ടായിരുന്നതായൊരവസ്ഥയായിരുന്നു മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് ഈ ഒരു പ്രവർത്തനമാണ് ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതായ അനുഭവത്തിൽ നാം ഉപേക്ഷിക്കേണ്ടതായ കർമ്മങ്ങളെ ഉപേക്ഷിക്കേണ്ടതായ ചിന്തകളെ ഉപേക്ഷിക്കേണ്ടതായ ബോധങ്ങളെ ഒക്കെയും നാം തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചില പരിമിതികളുണ്ട് നമ്മുടെ പരിമിതികൾക്കും അപ്പുറമായി ദൈവത്തെ കാണുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമാകുമ്പോഴാണ് ദൈവിക സ്തുതി എന്നുള്ളതായ അന്വേഷണ സവിശേഷത പൂർത്തിയായിത്തീരുന്നത് ടാഗോർ തൻ്റെ ഗീതാഞ്ജലിയിൽ പറയുന്നതായ ഒരു കാര്യം ഇപ്രകാരമാണ് അസ്തമയെ സൂര്യൻ അസ്തമിക്കുന്നതായ സമയത്ത് ചോദിക്കുന്നു ഞാൻ അസ്വമിക്കുകയാണ് ആരുണ്ട് എൻ്റെ ജോലി ഏറ്റെടുക്കുവാൻ ലോകം മൂകമായി നിന്നു അപ്പോൾ ഒരു മൺ പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കാം അസ്തമയ സൂര്യൻ അസ്തമിക്കുമ്പോൾ ലോകത്തോട് മുഴുവനായിട്ട് ചോദിക്കുകയാണ് ആരാണ് എൻ്റെ ജോലി ഏറ്റെടുക്കുന്നത് ലോകം മൂകമായി നിന്നപ്പോൾ ഒരു മൺവിളക്കുമാണ് അതിന് ഉത്തരം പറയുന്നത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഒരു വാക്കുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പലപ്പോഴും ഇതാണ് സ്തുതി എന്നുള്ള വാക്കുകൊണ്ട് കൂടുതലായി അർത്ഥമാകേണ്ടത് നമ്മുടെ പരിമിതികൾക്കും അപ്പുറമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്നതായ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ദൈവിക കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ദൈവിക കർമ്മങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം പൂർത്തമായി തീരുന്നത് നമ്മുടെ പിതാക്കന്മാരൊക്കെയും അങ്ങനെ ശ്രമിച്ചിട്ടുള്ളവരാണ് ദൈവം നപുരാൻ ചെയ്യുന്നതായ ലൗകിക പ്രവർത്തനങ്ങൾക്ക് അവരുടേതായ ഒരു സംഭാവനകൾ നൽകുവാൻ പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ സാധിച്ചു നിങ്ങളെ രാജാക്കന്മാരുടെ അരമനകളിൽ നിർത്തും അവർ നിങ്ങളെ ചോദ്യം ചെയ്യും ചമ്മട്ടിക്കൊണ്ടടിക്കും തുടങ്ങിയതായ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പിതാക്കന്മാർ മനസ്സിലാക്കുമ്പോഴും ദൈവമേ നിന്നോടുള്ളതായ ചേർച്ചയിൽ നിന്നോടുള്ളതായ ജീവിത അനുഭവത്തിൽ നിന്നോടുള്ളതായ ജീവിതക്രമത്തിൽ എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലുമൊന്ന് ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമാകുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമാകണമെന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ പ്രതിഫലനമായിരുന്നു അവരുടെ ജീവിതം നാം വിശുദ്ധ നോമ്പിൽ ഉപവസിക്കാറുണ്ട് ഉപവാസം എന്നുള്ളത് കേവലം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നാം അല്പസമയത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളത് മാത്രം അതിനർത്ഥമില്ല ഉപവസിക്കുമ്പോൾ നാം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉപേക്ഷിച്ചതായ ലോകത്തിന് നന്മയാകുന്നതായ വസ്തുക്കൾ അത് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം അവിടെയാണ് ഉപവാസം പൂർത്തിയായിത്തീരുന്നത് ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അർത്ഥത്തിലത് പൂർത്തിയായിത്തീരുന്നത് പ്രിയമുള്ളവർ ദൈവസന്നിധിയിൽ ദൈവാന്വേഷണത്തിൻ്റെ ഈ തലം ഈ സവിശേഷത പൂർത്തിയാകുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെയാണ് ദൈവസ്തുതിയുടെ അനുഭവവാഹകരായിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് തീരണം ഒരിക്കൽ ഒരു പുരോഹിതൻ ഒരു കുട്ടിയോട് ചോദിച്ചു മകനെ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ കുട്ടി മറുപടി പറഞ്ഞു ഇല്ല ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്താണ് കാരണം കുട്ടി വീണ്ടും മറുപടി പറഞ്ഞു ഒരു യേശു ക്രിസ്തു വേറൊരു യേശുക്രിസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഭൂമിയിലെ സർവചരാചരങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ളതിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് യേശു ക്രിസ്തു മാത്രം അതുൽപാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ ഇവിടെ ആർക്കാണ് കുഴപ്പങ്ങൾ പറ്റുന്നത് ഇന്ന് നമ്മളെല്ലാവരും വിലപിക്കുന്നതായ സംഗതിയാണ് യുവതലമുറ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് എവിടെയാണ് തെറ്റുപറ്റുന്നത് എന്ന് നാം ചിന്തിക്കുക നിനക്കൊരു യേശുവിനെ ഉത്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ നീ യേശുവിൻ്റെ മകനാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ പരിശുദ്ധ ദൈവമാതാവിന് അത് സാധിച്ചു പരിശുദ്ധന്മാർക്കത് സാധിച്ചു ദൈവസ്നേഹത്തിൻ്റെ ദൈവിക നന്മയുടെ വക്താക്കളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും എന്ന് സാധ്യമാകുന്നുവോ അപ്പോഴായിരിക്കും ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്നത് ദേവാലയങ്ങളിൽ സ്തുതിയുടെ നാദം ഉയരണമെങ്കിൽ അവിടെ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ നമ്മളിലൂടെ മറ്റുള്ളവരുടെ ഇടുക്കിലേക്ക് ചെന്നു ചേരുവാനായിട്ട് സാധിക്കണം മറ്റുള്ളവർ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെയുള്ളതായ കർമ്മങ്ങളിലൂടെയാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ളതായ ആളുകളിലൂടെയാണ് അത് നമ്മുടെ കുടുംബത്തിൽ തുടങ്ങി സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നതായ ഒരനുഭവമായിട്ട് മാറണം അവിടെയാണ് ഈ ഒരു അന്വേഷണത്തിന് പൂർത്തി പൂർത്തിയുണ്ടാകുന്നത് ദൈവത്തെ അറിയുവാനും ദൈവ നന്മകളെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ സ്തുതിയുടെ നാദം ധാരാളമായി ഉയരും ആവശ്യങ്ങളിൽ മാത്രം ദൈവത്തെ കാണുന്ന ഒരു വിഭാഗമായിട്ടല്ല ഞാനും നിങ്ങളും മാറേണ്ടത് നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളിൽ ദൈവത്തെ ആവശ്യമുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ദൈവത്തെ ആവശ്യമുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മളെ ഓരോ നിമിഷവും പുലർത്തുന്നതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നുവെങ്കിൽ ആ ഒരന്വേഷണമാണ് നമ്മുടെ ദൈവവുമായി കൂടുതൽ ചേർത്ത് നിർത്തുന്നത് മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനും ദൈവശുശ്രൂഷയായി മറ്റുള്ളവർക്ക് ലഭി നൽകുന്നതായ ശുശ്രൂഷകൾ ചെയ്യുവാനും സാധിക്കുമ്പോൾ അത് ഒരു അനുഭവമായിട്ട് മാറ്റപ്പെടുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരനുഭവമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ളതായ മൂന്നാമത്തെ സവിശേഷത അവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ദ ഹാവ് നോ ഷോർട്ടേജ് ഓഫ് ഗുഡ്നസ് അവർക്കൊരു നന്മയ്ക്കും കുറവില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല നമ്മുടെ എല്ലാം ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നന്മ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ എന്നാൽ നാളേക്ക് നീ ചിന്തിക്കരുത് എന്ന് പറഞ്ഞവനായ നാളെയോർത്തി നീ ഭാരപ്പെടരുത് എന്ന് പറഞ്ഞവനായ ഒരു ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു വാഗ്ദാനമാണ് പരിശുദ്ധ ദൈവമാതാവ് ലക്ഷ്യം വെച്ചത് ഈ ഒരു ചിന്തയിലായിരുന്നു തൻ്റെ അന്വേഷണത്തിൽ യഹോവയെ അന്വേഷിച്ച് ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്നതായി വാഗ്ദത്തിന് അനുസൃതമായിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യാതൊരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല എന്നുള്ളതായ ബോധ്യം ദൈവമാതാവിനുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ സമൂഹത്തിലെ അന്നത്തെ ചുറ്റുപാടുകളിൽ തനിക്ക് നേരിടാവുന്നതായ എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് എല്ലാ പരിഹാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ളതായ എല്ലാ തരത്തിലുള്ളതായ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് കൂടുതലായി ഓടുന്നവന് നമ്മൾ കാണുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് കാണിച്ചു തരുന്നതാണ് തൻ്റെ ജീവിതത്തിൽ നേരിടാവുന്നതായ പ്രതിസന്ധികളെയും പരിഹാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പുറപ്പെടുവാൻ ദൈവമേൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിന് സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവമാതാവിൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ പ്രത്യേകത സകലവും തിരിച്ചറിയുന്നതായ ഒരു മനോഭാവം ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് മനസ്സിലാക്കുന്നതായ ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലെ നന്മയായിട്ട് മാറുമെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയുകയാണെങ്കിൽ അവിടെയാണ് ഈ അന്വേഷണത്തിന് പൂർത്തിയുണ്ടായിത്തീരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് തീരണം പ്രമാണിയായ ഒരു മനുഷ്യൻ യേശുദമ്പുരാനെ സമീപിക്കുമ്പോൾ യേശുദമ്പരാൻ അവനോട് ഒരു കാര്യമുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് നിനക്കൊരു കുറവുണ്ട് നിൻ്റെ കുറവിനെ നീ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുകയാണെങ്കിൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും നിനക്കൊരു കുറവുണ്ട് പക്ഷേ നാം വീണ്ടും വായിക്കുന്നുണ്ട് ആ മനുഷ്യൻ വളരെ ദുഃഖത്തോടെ പോയി എന്നാൽ വേറൊരു മനുഷ്യനെ ദൈവം നമ്പരാൻ കുറവ് ചൂണ്ടി കാണിച്ചപ്പോൾ അത് കർത്താവ് ആ മനുഷ്യന് കുറവ് ചൂണ്ടി കാണിക്കുന്നത് പോലുമില്ല വേറൊരു മനുഷ്യനെ ദൈവ നമ്പരാൻ ഒന്ന് നോക്കുന്നതായ സമയത്ത് തൻ്റെ കുറവിനെക്കുറിച്ച് അവൻ ബോധ്യമുള്ളവനായി തീരുകയാണ് സക്കായി എന്ന കുറിയനായ മനുഷ്യൻ കർത്താവ് അവനെ നോക്കുന്നതായ നിമിഷത്തിൽ തന്നെ അവൻ പറയുന്നു ഞാൻ എൻ്റെ വസ്തുക്കൾ എല്ലാം ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ആരുന്നെങ്കിലും അന്യായമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലു മടങ്ങ് ഞാൻ പകരം നൽകാം പ്രേമുള്ളവരെ രണ്ട് വ്യത്യസ്തരായ ആളുകളെയാണ് നാം ഇവിടെ കാണുന്നത് ഒരു മനുഷ്യനോട് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രി കൊടുക്കുക എന്നാൽ വേറൊരു മനുഷ്യൻ അവനെ കർത്താവ് ഇന്ന് നോക്കുന്നതേയുള്ളൂ നിൻ്റെ ഭവനത്തിൽ ഞാൻ ഇന്ന് പാർക്കേണ്ടതാകുന്നു നീ വേഗം ഇറങ്ങി വരിക എന്നൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാകുന്നു തൻ്റെത് മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എനിക്കിനി യാതൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന ഒരു ബോധ്യം സഖായി എന്ന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു കഥാകാരൻ തൻ്റെ ഭാവനയിൽ നിന്ന് എഴുതിയതായ ഒരു കഥയുണ്ട് സഖായിയുടെ കുടുംബത്തെക്കുറിച്ചാണ് അത് പറയുന്നത് സഖായയുടെ കുടുംബത്തിൽ ഈ ഒരു തീരുമാനം വളരെ പ്രയാസമുണ്ടാക്കി പ്രത്യേകിച്ച് സക്കായിയുടെ ഭാര്യയ്ക്ക് തങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കിയതായ ഈ സമ്പത്ത് ഇതാ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് ഒരു ബോധ്യം ഒരു ചിന്ത അവളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ഭർത്താവിനെ അവൾ ശകാരിക്കുവാനും ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ശ്രമിക്കുന്നതായിട്ടാണ് ആ കഥാകാരൻ അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാതെ ദൈവം നൽകിയിരിക്കുന്നതായ സന്തോഷത്തിൽ അടിയുറച്ചവൻ നിൽക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നു പ്രിയമുള്ളവരെ ദൈവം വിളിച്ചിരിക്കുന്നതായ വിളിക്കനുസൃതമായി ദൈവാന്വേഷണങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല അതാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശദീകരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല എന്നുള്ളത് ആ ഒരു ബോധ്യത്തിലൂടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് നിങ്ങൾക്കും സാധ്യമാകുമ്പോൾ നമ്മുടെ ദൈവാന്വേഷണങ്ങൾ ശരിയായ തലത്തിൽ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ഇന്നൊരു യൂസ് ആൻഡ് ത്രോ സംസ്കാരമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത് ഉപയോഗിക്കുക കളയുക അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ളതായ യുഗമാണ് നമുക്ക് നമുക്കെല്ലാം നമ്മുടെ തുമ്പിൽ ലഭിക്കുന്നതായ ഒരു സാഹചര്യം നമുക്കെന്താവശ്യമുണ്ടെങ്കിലും ഇന്ന് ഹോം ഡെലിവറിയുടെ സമയമാണ് നമ്മൾ ഭവനത്തിൽ മാത്രം ഇരുന്നാൽ മതി നമുക്കാവശ്യമുള്ളതെല്ലാം വീട്ടിലെത്തും ഇപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജോലികൾ പോലും ഭവനത്തിലാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വർക്ക് ഫ്രം ഹോം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലികൾ പോലും പലതും ഭവനത്തിനുള്ളിലേക്ക് ചുരുക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ അന്വേഷണങ്ങൾ ദൈവിക അന്വേഷണങ്ങൾ ഒരു നന്മയ്ക്കും കുറവില്ലാത്തതായ അവസ്ഥയിലേക്ക് മാറുവാൻ തക്കോണം നമുക്ക് സാധിക്കണമെങ്കിൽ ഇതിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കുവാൻ തക്കോണം നമുക്കിടയായിത്തീരണം എവിടെയാണ് ഇതിൻ്റെ അന്തസ്സത്ത കിടക്കുന്നത് പരിശുദ്ധനായ പൊലോ സ്ലീഹ ഗിലാത്തീർ കീഴ് ലേഖനം ആറാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് എനിക്കോ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എനിക്കോ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവിടെയാണ് ഈ നന്മയുടെ അന്തസ്സത്ത കിടക്കുന്നത് നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു അതാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വാതിലുകൾക്ക് പുറത്ത് നമുക്ക് നമുക്കാവശ്യമുള്ളതൊക്കെയും ലഭിക്കുമ്പോൾ എനിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്നുള്ളതായ ചിന്ത നമ്മളെ ഭരിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേടിയതെല്ലാം വൃദ്ധമായിത്തീരും നമ്മൾ ചിന്തിച്ചു കൂട്ടിയതെല്ലാം പാഴായിത്തീരും നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടി നിർമ്മിച്ചു വച്ചിരിക്കുന്നതെല്ലാം പാഴായിപ്പോകും പ്രിയമുള്ളവരെ ഒരു നന്മയ്ക്കും കുറവു ഇല്ലാത്തതായ ഒരവസ്ഥയിലൂടെ ഞാനും നിങ്ങളും പോകണമെങ്കിൽ നമ്മുടെ അന്വേഷണങ്ങൾ ശരിയായ രീതിയിൽ പോകുവാൻ തക്കവണ്ണം സാധ്യമായിത്തീരണം നമ്മുടെ ജീവിതങ്ങളെ ദൈവവും പാകെ നമുക്ക് സമർപ്പിക്കുവാൻ ഇടയായിത്തീരണം ഈ അന്വേഷണങ്ങൾ ശരിയായ നന്മയുടെ അനുഭവമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളെ അതിനനുസരിച്ച് കൊണ്ടുപോകുവാനും ക്രമീകരിക്കുവാനും നമുക്ക് തീരണം എങ്കിൽ മാത്രമേ കൂടുതലായി എങ്കിൽ മാത്രമേ കൂടുതലായി ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെയാകുവാൻ സാധ്യമാവുകയുള്ളൂ വിശുദ്ധ കുർബാനയിൽ നാം എപ്പോഴും കേൾക്കുന്നതായ ഒരു വാക്കുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം നമ്മളതിന് മറുപടിയും തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നു എനിക്കോ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടയെ വരരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായ ഒരനുഭവമായി തീരണം ഞാൻ മുമ്പ് ഓർമ്മിച്ചതുപോലെ അനേക പ്രതിസന്ധികൾ ദൈവവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകാം എല്ലാ പ്രതിസന്ധികൾക്കും നമുക്ക് മറു മറികടക്കുവാൻ എന്തൊക്കെ ഓണം സാധ്യമായെന്നും വരികയില്ല എന്നാൽ അവിടെയൊക്കെയും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത് എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നാം ഏറ്റുപറയുന്നതായ ഈ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലാകുന്നു അങ്ങനെ എപ്പോഴും ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാവുന്നുണ്ടോ പരിശുദ്ധ ദൈവമാതാവ് കാണിച്ചു തന്നതാണ് പരിശുദ്ധന്മാർ കാണിച്ചു തന്നതാണ് എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിചാരത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് പണ്ട് സ്കൂളിൽ പഠിച്ചതായ ഒരു പാഠഭാഗം ഈ സമയത്ത് ഓർമ്മ വരുന്നു ഒരു മകനോട് തൻ്റെ അമ്മ പറഞ്ഞു മകനെ നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിൻ്റെ കൈ കഴുകിയിരിക്കണം നീ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകിയതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ആ മകന് അന്നതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല നീ എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കണം എന്നുള്ളതായ അർത്ഥം എന്നുള്ളതായ വാക്കുകൾ ആ മാതാവ് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അന്ന് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല അമ്മയുടെ നിർബന്ധത്തിന് അന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടർന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴിയുമായിരുന്നു ആ മകൻ വളർന്ന് ഒരു വലിയ ഉദ്യോഗസ്ഥനായി പക്ഷേ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ചില പാകപ്പിഴകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് മാറ്റപ്പെടുന്നതായ അനുഭവം ഉണ്ടായി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായ ഒരു സാഹചര്യമുണ്ടായി അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ ചെവികളിൽ പണ്ട് തൻ്റെ അമ്മ പറഞ്ഞു തന്നതായ ആ വാക്യം അലയടിച്ചത് നിൻ്റെ കൈകൾ എപ്പോഴും വെടിപ്പുള്ളതായിരിക്കണം പ്രിയമുള്ളവരെ നന്മയുടെ അനുഭവത്തിലൂടെ നന്മയെ സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളമായി ഉണ്ടാകും ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ നന്മയുടെ അനുഭവമായിട്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കോണം നോ പറയേണ്ടതിനോട് നോ പറഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളുണ്ടാകും ഇവിടെയാണ് ദൈവാന്വേഷണത്തിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മുടെ ചിന്തകളും ബോധങ്ങളും ഹൃദയങ്ങളും ദൈവസന്നിധിയിലായിരിക്കുന്നത് ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദേവാലയത്തിൽ ഇരിക്കുക എന്നുള്ളത് മാത്രം അതിനർത്ഥമാകുന്നില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മളായിരിക്കുന്നതായ സാഹചര്യങ്ങളൊക്കെയും നിഷ്ഠയോടും വിശുദ്ധിയോടും നന്മയോടും കൂടി ആയിരിക്കുമ്പോൾ അതാണ് അവിടെയാണ് കൂടുതൽ ഈ നന്മയുടെ ഭാവങ്ങൾ പ്രകടമാകുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളും ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളായിട്ട് ഞാൻ നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവത്തെ ശരിയായ രീതിയിൽ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായി തീരുവാൻ ബുദ്ധിമതിയായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ കർത്താവ് പോലും ബുദ്ധിമതിയുടെ ഉപമകൾ പറഞ്ഞിട്ടുണ്ട് കയ്യിൽ പ്രകാശിക്കുന്ന വിളക്കുമായിട്ട് കർത്താവിനെ എതിരേൽക്കുന്ന ബുദ്ധിമതിയായിട്ട് തീരുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുക അങ്ങനെയുള്ളതായ ഒരു അന്വേഷണം ഞാൻ നിങ്ങളെ നടത്തുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്നതായ സവിശേഷതയാണ് നാം സകലവും തിരിച്ചറിയുന്നതായ അനുഭവത്തിലേക്ക് വരും ഈ ലോകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് മനസ്സിലാക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ താലന്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സകലവും തിരിച്ചറിഞ്ഞ് ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ ലോകത്തെ സഹായിക്കുവാൻ തക്കവണ്ണം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് തീരും നമ്മുടെ അന്വേഷണങ്ങൾ ദൈവിക അന്വേഷണങ്ങൾ ശരിയായ ദിശയിൽ പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടും ദൈവത്തെ സ്തുതിക്കുവാനും വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ സ്തുതിക്കുവാനത്തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും മൂന്നാമതായിട്ട് ഒരു നന്മയ്ക്കും നന്മയും കുറയാത്തതായ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം പരിപൂർണമായ ദൈവസന്നിധിയിലായിരിക്കുന്നതായ ഒരു അനുഭവമായി തീരും നമുക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരും ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം ഓഫെറ്റ് മുഹമ്മദ് പറയുന്നത് ഇപ്രകാരമാണ് ദൈവത്തെ കാണുവാൻ ആര് ആഗ്രഹിക്കുന്നുവോ ദൈവം അവരെ കാണുവാൻ ആഗ്രഹിക്കുന്നു മുഹമ്മദ് നബിയുടെ വാക്കുകളാണിത് ദൈവത്തെ കാണുവാൻ ആരാഗ്രഹിക്കുന്നുവോ ദൈവം അവരെ കാണുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ചിന്തകൾ പ്രവർത്തനങ്ങൾ ദൈവ അന്വേഷണത്തിൻ്റെ അനുഭവമായി മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക ദൈവത്തെ കാണുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ എന്ന് ചിന്തിക്കുക നാം അപ്രകാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ശരിയായി നമ്മൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അപ്രകാരം ഒരു അന്വേഷണത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതകളാണ് സകലവും തിരിച്ചറിയുകയും ദൈവത്തെ സ്തുതിക്കുവാനുള്ളതായ ഒരനുഭവത്തിലേക്ക് വളരുകയും ഒരു നന്മയ്ക്കും കുറവുമില്ലാത്തതായ ഒരു തലത്തിലേക്ക് നാം മാറ്റപ്പെടുകയും ചെയ്യുന്നതായ സാഹചര്യം ഞാൻ ഞാൻ്റെ വാക്കുകൾ നിർത്തുകയാണ് പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദൈവിക അന്വേഷണത്തിൽ എപ്രകാരം വിജയിച്ചുവോ എപ്രകാരം തൻ്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുവോ ആ സമർപ്പണത്തിനനുസൃതമായി നമുക്കും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാതാവ് സ്വയം സമർപ്പിച്ചതായ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യമായി തീരട്ടെ ഈ നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ദശാംശങ്ങൾ കാഴ്ചയർപ്പണങ്ങൾ ഇവയൊക്കെയും ദൈവസന്നിധിയിൽ വിലയേറിയതായി തീരുവാൻ നമ്മുടെ അന്വേഷണങ്ങൾ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ ദൈവിക അന്വേഷണങ്ങൾ ശരിയായ ദിശയിൽ നടത്തിക്കൊണ്ട് പൂർണ്ണമായും ദൈവത്തെ മൗത്വപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് നമുക്ക് ഏവർക്കും ദൈവം സംവരാൻ നല്ല അവസരങ്ങളെ നൽകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ ഇടയാക്കി തീർക്കട്ടെ പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്കതിന് കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മയവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ